എക്സ്ട്രാ മലയാളം ഓൺലൈനിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഷോർട്ട് ലിസ്റ്റ്, PSC പബ്ലിഷ് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്ക് വാട്സപ്പിലും ടെലിഗ്രാമിലുമൊക്കെ PDF കിട്ടുന്നുണ്ട്, പക്ഷേ അവർക്ക് അറിയത്തില്ല എവിടെ നിന്നാണ് ഈ ലിസ്റ്റുകൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ മുൻപിൽ തന്നെ ഉണ്ടാകും ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റൊക്കെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ് ഷോർട്ട് ലിസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ, ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ ഒരു പേജ് വരുന്നതാണ്. ഇന്നത്തെ റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം നടന്നിട്ടുള്ളതിൻ്റെ സ്റ്റേറ്റ് വൈഡോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വൈസിലായിട്ട് നടന്നിട്ടുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഏത് വർഷത്തെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും കൊടുക്കാം. അപ്പം ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏതും എന്ന് വെച്ചാൽ സ്റ്റേറ്റ് വൈഡോ ഡിസ്ട്രിക്ട് വൈസോ ഒക്കെ വന്നിട്ടുള്ള ലിസ്റ്റുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം മൊബൈൽ വഴി എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ സ്റ്റേറ്റ് വൈഡ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ഡിസ്ട്രിക്റ്റ്, ഏത് വർഷമാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ 2021 ലിസ്റ്റാണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ നമ്മളത് കൊടുക്കുക. അതിനുശേഷം ഗോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കൂടുതൽ പേരും മൊബൈൽ വഴിയാണ് PSCയുടെ സൈറ്റിൽ കയറുന്നത്, ഇതിനൊക്കെയുള്ള ലിസ്റ്റുകൾ നമ്മൾ എടുക്കുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ആ സ്ക്രീനിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം, ആ മുകളിൽ വശത്തായിട്ടൊരു 3 ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് അത് ഫുൾ സ്ക്രീൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡൗൺലോഡിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റ്, ഇപ്പം LD ടൈപ്പേഴ്സിൻ്റെ ലിസ്റ്റാണ് എനിക്ക് വേണ്ടുന്നത്, ഞാൻ ആ ലിസ്റ്റ് എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ടത്, ആ PDF ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ലിസ്റ്റാണ് അല്ലേ, അപ്പോൾ നമുക്ക് നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ നമ്പർ എവിടെ കിടക്കുന്നതെന്ന്. അപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് കാണാവുന്നതാണ്, അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിലേക്ക് നേരിട്ട് തന്നെ കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലും ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ അറിയാത്തവർക്ക് ഇനി എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റ് എടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് എടുക്കാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാമെന്നുള്ള ആ സൈറ്റിൽ തന്നെ ഇതെല്ലാം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പല ആൾക്കും അറിയത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്.